മുഴുവൻ പുരുഷന്മാരും സഹസിലുള്ള സീറ്റ് പരമാവധി കടന്നിരുന്ന് അത് ഉപയോഗപ്പെടുത്തുക. സദസ്സിന്റെ ഭംഗിക്കല്ല, പ്രൗഢിക്കല്ല, പ്രതാപത്തിനല്ല, മറിച്ച് വിത്തകത്തും പതിര് പുറത്തും എന്നാണ്. ഒരിക്കലും പതിരാവാതെ വിത്താകാൻ എല്ലാവരും സഹസൽ കടന്നിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളെ ഒതുക്കേൽപ്പിച്ച ആയത്ത് നിങ്ങൾ മറക്കാതിരിക്കുക. പരിശുദ്ധമായ ഫുർഖാനുൽ അവൈമിൽ അതസമയ ജുസ്ഇല് സൂറത്തു ത്വലാഖില് രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്താണ്. മറക്കാതെ ഇത് നിങ്ങൾ ബൈഹാർട്ടാക്കുകയും നിങ്ങൾ എല്ലാ ദിവസവും ലുഹ നിസ്കാരത്തിന് ശേഷം 7 തവണ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാവില്ല, നിങ്ങൾക്ക് പട്ടിണി പ്രയാസം അനുഭവപ്പെടുകയില്ല. നിങ്ങളുടെ മകളുടെ കല്യാണം ആഭരണത്തിന് മാർഗമില്ലാതെ പ്രയാസപ്പെടുന്നുവെങ്കിൽ ഈ സൂറത്ത് ഓതിയാൽ ഈ ആയത്ത് പതിവായി ചെല്ലുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ അല്ലാഹു തആല അത് എളുപ്പമാക്കി കൊടുക്കുന്ന ധാരാളം അനുഭവങ്ങളുണ്ട്. ആയത്ത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. സൂറത്തു ത്വലാഖിലാണ്, ഖദ്ജമിയ ജുസിലാണ്. തായോട്ട് നിന്ന് അലിഫ് ലാം മീം അമ്മ ജുസു തബാറക ജുസു അത് സമയ ജുസ് 28-ാമത്തെ ജുസാണ്. മേലോട്ട് നിന്നെടുത്താൽ അപ്പം അത് നിങ്ങളെല്ലാവരും മനഃപ്പാഠമാക്കുക. ഈ ആയത്തിൻ്റെ അർത്ഥം വമൻ യത്തഖില്ല, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രാവർത്തികമാക്കി അള്ളാഹു നിരോധിച്ചതെല്ലാം നിങ്ങൾ ഒഴിവാക്കി അള്ളാഹുവിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ജീവിതത്തിൽ ഏത് അഖില മേഖലകളിലും എല്ലാ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും അള്ളാഹു തആല പരിഹാരം നൽകുക തന്നെ ചെയ്യും. അള്ളാഹുവിൽ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിച്ച് നിങ്ങളുടെ ബുദ്ധിയോ യുക്തിയോ നിങ്ങളുടെ എക്സ്പീരിയൻസോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളോ നിങ്ങളുടെ കണക്ഷനുകളോ നിങ്ങളുടെ ഏതെങ്കിലും സ്വാധീനങ്ങൾ അതെല്ലാം വിട്ടേക്കുക. അതൊന്നും നിങ്ങൾക്ക് ഫലം ചെയ്യണമെന്നില്ല. അള്ളാഹു എല്ലാം നിങ്ങളെ രക്ഷിക്കും, സഹായിക്കും. അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുൽ ലറസഖകും കമാ യർസഖു തൈറ തഖദു ഖിമാ സബതറുഹു ബിതാന. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലോകത്ത് അനന്തകോടി ജീവജാലങ്ങളുണ്ട്. കടലിൽ എത്രമാത്രം മത്സ്യങ്ങളുണ്ട്, എത്രമാത്രം പറവജാതികളുണ്ട്, എത്രമാത്രം ഇഴജന്തുക്കളുണ്ട്, ഏതെല്ലാം ജാതി വിഭാഗങ്ങൾ ലോകത്തുണ്ട്. എന്നാൽ നാളത്തേക്ക് ഭക്ഷണം തയ്യാർ ചെയ്യുന്നത് 4 ജീവികൾ മാത്രമാണ്. മറ്റൊരൊറ്റ ജീവിയും ലോകത്ത് നാളത്തേക്കുള്ള ഭക്ഷണം തയ്യാർ ചെയ്യുന്നില്ല. ആ 4 ജീവികൾ ഏതാണ്? ഒന്ന് മനുഷ്യനാണ്. എനിക്കും നിങ്ങൾക്കും എത്ര കാലത്തേക്കുള്ളത് സമ്പാദിച്ചാലും ലോക്കാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ ലബ്തഗാ സാലിസഹ, മനുഷ്യൻ ഒരു കാലത്തും മതി മതി എന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് 2 സ്വർണമലകൾ ഉണ്ടായാൽ, മലചരുകൾ ഉണ്ടായാൽ ലബ്തഗാ സാലിസ 3-ാമത്തൊരു മലചരു കിട്ടാൻ മാർഗമെന്ത് എന്ന നെട്ടോട്ടമായിരിക്കും. വലാ യംലഫം ഇബ്നു ആദം ഇല്ലാ തുറാബ്, മനുഷ്യനെ മരിച്ച് മയ്യത്ത് ഖബറിൽ വെച്ച് ആ കവിൾത്തടത്തിൽ മണ്ണ് വെക്കുമ്പോൾ, വായിര മണ്ണെത്തുമ്പോൾ അതല്ലാതെ മതി മതി എന്ന് പറയുന്ന മനുഷ്യൻ ദുന്യാവിൽ കാണാൻ കഴിയില്ല. അപ്പൊ ഒന്ന് മനുഷ്യനാണ്, മറ്റൊന്ന് ഉറുമ്പാണ്. നിങ്ങൾ ഉറുമ്പിന്റെ കൂട്ടിൽ ചെന്ന് നോക്കുക, എന്തെല്ലാം പലഹാരങ്ങൾ ഉണ്ടാകും, സീഡ്സുകൾ ഉണ്ടാകും, അതവിടെ സൂക്ഷിച്ചു വെക്കും. മറ്റൊന്ന് എലിയാണ്. നിങ്ങൾ എലിയുടെ കൂട്ടിൽ ചെന്നാൽ എത്ര എത്ര സാധനങ്ങൾ വീട്ടിൽ കാണാത്തതൊക്കെയും എലിയുടെ കൂട്ടിൽ ചെന്ന് നോക്കിയാൽ ധാരാളം കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം എന്റെ റൂമിലുള്ള ഉപരിസരത്ത് എലി നോക്കിയപ്പോ തസ്മീ മാലയും എലിന്റെ റൂമിലാ കാണുന്നത്. അപ്പൊ
ഇന്ന് കഴിച്ച ആപ്പിള് നിങ്ങൾക്കറിയോ കാശ്മീരിലോ ഏതെങ്കിലും മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ അത് കായ്ച്ച് അത് ഇവിടെ കൊണ്ടുവന്ന് കോൾഡ് സ്റ്റോറിൽ വെച്ച് സീസൺ സമയത്ത് നമുക്കിങ്ങനെ കൊണ്ടുവരുന്നതാ ചിലപ്പോൾ അതൊരു കൊല്ലായിട്ടുണ്ടാവും ചിലപ്പോൾ ആറു മാസമായിട്ടുണ്ടാവും അത്ര പഴക്കമുള്ളത് മാത്രമല്ല എത്ര കെമിക്കലാണ് അതിൽ ചേർത്തിരിക്കുന്നത് എത്ര ബില്ലാണ് നിങ്ങൾ അടക്കേണ്ടത് എന്നാ കാക്ക ഇക്കാലം വരെ മാങ്ങ തിന്നിട്ട് ബില്ല് അടച്ചിക്കണോ കാക്ക ഗോൾഡ് സ്റ്റോറിൽ വെച്ച മാങ്ങ കടിച്ചിക്കണോ കാക്ക കഴിക്കുന്ന മാങ്ങ ഏതാ ഫ്രഷ്നെസ് കട്ടി നിന്ന് ആ അണ്ണി വിടാത്ത കണ്ണി വിടാത്ത അത്ര അതിന് ഇഷ്ടമുള്ള മാങ്ങ അതെല്ലാം തിന്നതിന്റെ ശേഷമുള്ള എച്ചില ഞാനും നിങ്ങളൊക്കെ തിന്നണത് അപ്പൊ ഫ്രൂട്ട് ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുൽ അല്ലാഹുൽ ബരമേൽപ്പിക്കേണ്ട രൂപത്തിൽ നിങ്ങൾ ബരമേൽപ്പിച്ചാൽ ലറസഖകും കമാ യർസുഖു ത്വൈറ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന റബ്ബ് പക്ഷികൾ എന്തെല്ലാം വിഭാഗങ്ങൾ അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന റബ്ബ് യർസുഖുകും കമാ യർസുഖു ത്വൈറ തഖ്ദു ഖിമാസ വതറൂഹു ബിതാന നന്ന രാവിലെ കാലി വയറുമായി അതാ എവിടത്തേക്കോ അത് പോകുന്നുണ്ട് എത്ര മരക്കൊമ്പുകളിലാണ് അത് കയറി ഇറങ്ങുന്നത് എന്നാലോ ഏതെങ്കിലും ഒരു പക്ഷി ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നിട്ടില്ല മനുഷ്യരെ കൂട്ടത്തില് ഇന്ന് ലോകത്ത് എത്ര ആളുകൾ പട്ടിണി കിടക്കുന്നവരുണ്ട് പക്ഷികളുടെ ജീവിയിൽ കൂട്ടത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കില്ല വയറ് നിറച്ചുകൊണ്ടാ വരുന്നത് അപ്പം വമഞ്ഞവക്കൽ അള്ളാഹുൽ പൂർണ്ണമായും തവക്കുലാക്കിയാൽ തീർച്ചയായും അള്ളാഹു മതി ഏതേത് കാര്യങ്ങളും അള്ളാഹു തല സാധിപ്പിക്കുക തന്നെ ചെയ്യും പക്ഷേ എല്ലാറ്റിനും അള്ളാഹുത്തര സമയം നിർണയിച്ചിട്ടുണ്ട് രൂപവും ഭാവവും നിർവഹിച്ചിട്ടുണ്ട് മഹാനായ താജുദ്ദീൻ അബുൽ ഫദ്ലി മെഹ്താ ഇല്ലാഹി ശ്രീചന്ദ്ര അള്ളാഹു തആല തങ്ങൾ പറഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞ ഫിൽ വഖ്തില്ലദി തുരീദ് നീ ഉദ്ദേശിച്ച സമയത്തല്ല പക്ഷേ ഫിൽ വഖ്തില്ലദി യുരീദ് അള്ളാഹു ഉദ്ദേശിച്ചൊരു സമയമുണ്ട് അള്ളാഹു നിനക്ക് കണക്കാക്കിയ ഒരു സമയമുണ്ട് ഈ മാ യഖ്താറുഹു ലക നീ ഉദ്ദേശിച്ച രൂപത്തിലാവണമെന്നില്ല അള്ളാഹുനക്ക് ഉദ്ദേശിച്ചൊരു സമയമുണ്ട് ഉദ്ദേശിച്ചൊരു രൂപമുണ്ട് ശൈലിയുണ്ട് ആ സമയത്ത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ടേ വേണ്ട ഞാനൊരു ഉദാഹരണം പറയട്ടെ മഹാനായ സഹീഹുൽ ബുഖാരിയുടെ രചയിതാവായ അൽ ഹുജ്ജത്തുൽ വബി സദിൽ മുത്തി ഇമാമൽ അൽ ഇമാമുൽ ഹാഫിളുൽ ഹുജ്ജ അബു അബ്ദുല്ലാഹി മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു നിങ്ങൾക്കറിയാമോ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു
ഇമാം അജ്രൂനി തങ്ങൾ രേഖപ്പെടുത്തുന്നു ഹദീസ് ശേഖരണത്തിന് വേണ്ടി 19,000 കിലോമീറ്റർ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ലോകത്തിന്റെ നാനാ ദിക്കുകളിലും കഠിനാധ്വാനം ചെയ്ത് യാത്ര ചെയ്തവരാണ്. പല മലമുകളിൽ പല കാടുകളിൽ പല ഇടങ്ങളിൽ എത്രയെത്ര ഉടുവഴികളിൽ എവിടെയാണ് ഒരു മുഹദ്ദിസ് ഉണ്ടെന്ന് കേൾക്കുന്നത്. അതിന് എത്ര ദൂരം കപ്പൽ യാത്ര ചെയ്യാനും എത്ര കോടിക്കണക്കിന് രൂപയാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ ചെലവഴിച്ചെന്നറിയാമോ? എന്നാൽ ഒരു കടൽ യാത്രയില് കപ്പലിലാണ് ആ കപ്പൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ കൈവശം 1000 ദീനാറുണ്ട്. ദീനാർ എന്ന് പറഞ്ഞാൽ എന്താ? മിസ്കാൽ എന്നാണ് അതിനർത്ഥം. ദീനാറും മിസ്കാലും ഒന്നാണ്, സ്വർണ നാണയമാണ്. മിസ്കാൽ എന്ന് പറഞ്ഞാൽ 4 ഗ്രാമാണ്, 4 ഗ്രാമും അല്പം ഉണ്ടാകും. അപ്പൊ 1000 ദീനാർ എന്ന് പറഞ്ഞാൽ എത്രയായി? 500 പവനായി. എത്രേ? 500 പവൻ. 500 പവൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയാണ്? ഏകദേശം 2 കോടി രൂപ. 2 കോടി എന്തിനു വേണ്ടി? ഹദീസ് ശേഖരണത്തിന് വേണ്ടി സഹിച്ച ത്യാഗം 2 കോടി.